മകരവിളക്ക് ദിനം പിന്നിട്ടിട്ടും തിരക്കൊഴിയാതെ ശബരിമല. ആയിരങ്ങളാണ് സർവാഭരണ വിഭൂഷിതനായ അയ്യനെ കാണാൻ പുലർച്ചെ മുതലെത്തുന്നത്. ഇന്നലെ ഏറെ വൈകി ദർശനത്തിനെത്തിയവർ മലയിറങ്ങി തുടങ്ങി. വിവരങ്ങളുമായി പി കെ സരീഷ് ചേരുകയാണ്. സരീഷ്, മകരവിളക്ക് ദിനം കഴിഞ്ഞിട്ടും ഇപ്പോഴും ശബരിമലയിൽ തിരക്കൊഴിയുന്നില്ല. സർവാഭരണ വിഭൂഷിതനായ അയ്യനെ കാണാൻ പുലർച്ചെ മുതൽ തന്നെ തിരക്കുണ്ട്. ഇപ്പോഴും ഭക്തരുടെ വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണോ സന്നിധാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് നടക്കാനിരിക്കുന്ന മറ്റ് പ്രധാന ചടങ്ങുകളൊക്കെ എന്തൊക്കെയാണ്? രോഹിണി, ഇന്നലെയായിരുന്നു മകരസംക്രമ പൂജയും ഒപ്പം തന്നെ മകരവിളക്കും. പക്ഷേ ആ ദിവസങ്ങളിൽ സാധാരണഗതിയിൽ ശബരിമലയിൽ വലിയ തിരക്കുണ്ടാവാറുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ അത്രത്തോളം തിരക്കുണ്ടാവാറില്ല. പക്ഷേ ഇന്ന് രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മണിക്കൂറുകളോളം ക്യൂ നിന്ന ശേഷമാണ് പലർക്കും ദർശനത്തിന് അനുമതി ലഭിക്കുന്നത്. ഇന്നലെ ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതിന് തൊട്ട് മുൻപ് പോലും വലിയ തിരക്കുണ്ടായിരുന്നു. പലർക്കും ഇന്നലെ രാത്രി എത്തിയ പലർക്കും ദർശനം നടത്താൻ പോലും സാധിച്ചിരുന്നില്ല. അത്തരത്തിലുള്ളവർ ഇന്ന് രാവിലെ വീണ്ടും എത്തി ദർശനം നടത്തിയ ശേഷമാണ് മലയിറങ്ങിയത്. അതിനോടൊപ്പം തന്നെയാണ് ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് അയ്യപ്പനെ കാണാനും തൊഴാനുമായി എത്തിയത്. ഏറ്റവും പ്രധാനം, ഇന്നലെ അയ്യപ്പനെ അണിയിച്ച തിരുവാഭരണം, ആ തിരുവാഭരണം വരും ദിവസങ്ങളിലും അതേ പ്രൗഢിയോടെ അതേ രാജാവായ രീതിയിൽ തന്നെ അയ്യപ്പനെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തിരുവാഭരണത്തോടെ കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് പലരും ശബരിമലയിലേക്ക് എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിന് സമാനമായി ഫ്ലൈ ഓവറുകളിൽ കാത്തുനിന്ന് ഒപ്പം തന്നെ നടപ്പന്തലിൽ കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥ ഇന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അവർ മണിക്കൂറുകളോളം കാത്തുനിന്ന് അയ്യപ്പനെ കണ്ട് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴും സന്നിധാനത്ത് ഉള്ളത്. ഇന്നലെ ഏതാണ്ട് ഉച്ചവരെ മാത്രം 50,000-ഓളം പേർ എത്തിയിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന കണക്ക്. വൈകുന്നേരം വീണ്ടും സമാനമായൊരു തിരക്ക് ഉണ്ടായിരുന്നു. കാരണം 3 മണിക്ക് നടയടച്ച ശേഷം ആളുകളെ പ്രവേശിപ്പിച്ചത് ദീപാരാധനയ്ക്കും മകരവിളക്ക് ജ്വലിച്ചതിന് ശേഷമാണ് ആളുകളെ കടത്തിവിട്ടത്. അത്തരത്തിൽ രാവിലെ മുതൽ നിലയ്ക്കലും പമ്പയിലും ഒക്കെ എത്തിയവർക്ക് പോലും ഇന്നലെ രാത്രി ദർശനം നടത്താൻ ആവില്ല എന്നൊരവസ്ഥ എത്തിയപ്പോൾ അവർ ഇന്ന് സന്നിധാനത്തേക്ക് എത്തുന്നത് ഇന്ന് രാവിലത്തേക്ക് മാറ്റിയിരുന്നു. അത്തരത്തിലുള്ളൊരു തിരക്കുകൂടി സന്നിധാനത്ത് ഇപ്പോഴുണ്ട്. എന്തായാലും ഈ മകരവിളക്കിന് ശേഷവും മകരവിളക്കുത്സവത്തിന് ശേഷവും അല്ലെങ്കിൽ മകരവിളക്ക് ദിനത്തിന് ശേഷവും വലിയ ഭക്തജന തിരക്കാണ് ഉണ്ടാവുന്നത്. ഒപ്പം തന്നെ ഇന്നും സമാനമായി നേരത്തെ നമ്മൾ നൽകിയ വാർത്ത പോലെ ഇന്നും നായാട്ട് വിളി ഈ 18-ാം പടിക്ക് താഴെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ മാളികപ്പുറത്തും ഗുരുസി ഉൾപ്പെടെ പ്രധാന ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അവിടെയും സമാനമായി സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിൽ ഉണ്ടാവുന്ന പൂജകൾ ഒക്കെ ഒപ്പം തന്നെ പ്രധാന പൂജകളും മാളികപ്പുറത്തും ഇന്ന് നടക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും അടുത്ത ദിവസങ്ങൾ മുതൽ നിയന്ത്രണങ്ങൾ വരാനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തായിരിക്കാം കൂടുതൽ ആളുകൾ ശബരിമലയിലേക്ക് എത്തുന്നത് എന്നതാണ് ഒരു പ്രതീക്ഷ. ശരി സരീഷ്, സന്നിധാനത്തു നിന്നും പി കെ സരീഷാണ് വിവരങ്ങൾ നൽകിയത്.